നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട ഏട് എന്ന് ജനപ്രതിനിധികൾ കാർക്കിച്ചു തുപ്പിയ രംഗം 2015 കെ എം മണിയുടെ ബജറ്റ് അവതരണവേളയിൽ ഉണ്ടായതാണ്. അത് അത്ര പെട്ടെന്നൊന്നും കേരളം മറക്കില്ല. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി അടക്കം ഇന്ത്യയിലെ നീതിന്യായ പീഠം ഒറ്റക്കെട്ടായി ആ കയ്യാങ്കളിക്കെതിരെ നിലയുറപ്പിച്ചത്. അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി അവതരിപ്പിച്ച ബജറ്റ് വേളയിൽ ആയിരുന്നു ഈ നിയമസഭയിലെ ഏറ്റവും നാണം കെട്ട നിറികെട്ട അധ്യയനം നടന്നത്. അന്ന് നടത്തിയ ഈ നാണം കെട്ട പരിപാടികൾ നടത്തിയത് ഒരു പ്രതിഷേധ സമരം മാത്രമായിരുന്നില്ല, ഒരു സഭായുദ്ധം തന്നെയായിരുന്നു. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രതിപക്ഷത്തെയാണ് അന്ന് കേരളം കണ്ടത്. 7 വർഷങ്ങൾ കഴിയുമ്പോൾ അന്നത്തെ പ്രതിപക്ഷം ഇന്നത്തെ ഭരണപക്ഷമായി മാറുന്ന കാഴ്ചയും കണ്ടു. അന്ന് പ്രതിപക്ഷ നിരയിൽ ഏറ്റവും മുന്നിൽ നിന്ന് യുദ്ധം നയിച്ചത് ബി ശിവൻകുട്ടിയായിരുന്നു, ഇന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി. കെ എം മാണിയുടെ കേരള കോൺഗ്രസും ഇപ്പോൾ ഭരണകക്ഷിയിൽ തന്നെയാണ് എങ്കിലും നെറികെട്ട അധ്യായത്തിന് ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് പോലെ ബി ശിവൻകുട്ടിയുടെ പിടയ്ക്കുന്ന മനസ്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ആദ്യം അധികാരത്തിലെത്തിയപ്പോൾ ഈ കേസ് തേച്ചു മായ്ച്ച് കളയാനുള്ള ശ്രമങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു. സുപ്രീം കോടതിയിൽ കേരള സർക്കാരിൻ്റെ ഭീമമായ നിയമ പോരാട്ടവും നമ്മൾ കണ്ടു. എന്നാൽ അവിടെയെല്ലാം സർക്കാർ നേരിട്ടത് വലിയ തിരിച്ചടികൾ തന്നെയായിരുന്നു. ഒടുവിൽ നീതി നടപ്പാക്കേണ്ട സർക്കാർ ഒരു ദുരിയോഗത്തിലും ചെന്നുപെട്ടിരിക്കുന്നു. ശിവൻകുട്ടിക്കും സംഘത്തിനും പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ന് കേരള സർക്കാരിൻ്റേതാണ്. സർക്കാർ അഭിഭാഷകർക്കാണ്. ഇത്തരം ഘട്ടങ്ങളിൽ പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാർ ഒക്കെ ഇനി എന്താണ് ചെയ്യുക? ഏതെങ്കിലും വിധത്തിൽ പരമാവധി ഈ കേസിനെ നീട്ടിക്കൊണ്ടുപോവുക എന്ന ഒറ്റ മാർഗമേ പിണറായി വിജയൻ സർക്കാരിൻ്റെ മുന്നിലുള്ളൂ. പക്ഷേ അത് ഒട്ടും എളുപ്പവുമാവില്ല. നിയമസഭയിൽ കയ്യാങ്കളി കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെത്തിയ കേരള സർക്കാരിനെ അന്ന് സുപ്രീം കോടതി കുടഞ്ഞെറിഞ്ഞതാണ്. നിലവിലെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ 6 പ്രതികളും വിചാരണ നേരിടണമെന്നും കോടതി പറഞ്ഞു. കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിനെ വിധി പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ തകർത്ത് കളഞ്ഞിരുന്നു. കേസ് പിൻവലിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അപേക്ഷ ജനങ്ങളോടുള്ള വഞ്ചനയാണ്, ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ അതിർവരമ്പുകൾ ജനപ്രതിനിധികൾ ലംഘിച്ചു എന്നും സുപ്രീം കോടതി പച്ചയ്ക്ക് പറഞ്ഞു. സർക്കാർ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക അവകാശം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനാണ്, പൊതുമുതൽ നശിപ്പിക്കുന്നതിന് അല്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ ഇത് വരികയുമില്ല. കേസുകൾ പിൻവലിക്കാനുള്ള സർക്കാർ നടപടികൾ ഭരണഘടനാപരമായ വഞ്ചനയാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയപ്പോഴേക്കും ഈ പ്രതികൾ രക്ഷപ്പെട്ടു. പി ജയരാജൻ, KT ജലീൽ എന്നിവർ ഉൾപ്പെടെയുള്ള 6 പേരാണ് ഇപ്പോൾ കേസിൽ പ്രതികളായുള്ളത്. നിയമസഭയ്ക്കുള്ളിൽ അക്രമം നടത്തി 2,50,000 രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. കെ എം മാണിയുടെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്പീക്കറുടെ ചേംബറിൽ കയറി സ്പീക്കറുടെ കസാരയടക്കം മറിച്ചിട്ട് നടത്തിയ ആ പ്രതിഷേധ സമരം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു. സ്പീക്കറുടെ ഡയസിന് മുകളിൽ കമ്പ്യൂട്ടറടക്കമുള്ള ഉപകരണങ്ങൾ ബി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അടിച്ചു തകർത്തു. ഏറ്റവും ഒടുവിൽ മേശപ്പുറത്ത് കയറി അർദ്ധനഗ്നനായി മുണ്ടു മടക്കിക്കുത്തി താണ്ഡവമാടുന്ന ശിവൻകുട്ടിയായിരുന്നു കേരളം കണ്ടത്. തൊട്ടു പിന്നാലെ ബോധം കെട്ട് നിലത്ത് വീഴുന്ന ശിവൻകുട്ടിയും പിന്നീട് കുറേയേറെ ആളുകൾ ചുവന്നുകൊണ്ടു പോകുകയും ചെയ്യുന്ന ദുരവസ്ഥയും. 6 MLA മാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന് ജാമ്യമില്ല വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. 6 MLA മാർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചു എന്ന ജാമ്യമില്ല വകുപ്പ് ചുമത്തി കണ്ടോൺമെൻറ് പോലീസാണ് കേസെടുത്തത്. അത് നിയമസഭാ സെക്രട്ടറിയുടെ പരാതിയിന്മേൽ തന്നെ. കൃത്യമായ തെളിവുകളാണ് പ്രതികളെ കൊടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ ഏതെങ്കിലും വിധത്തിൽ വിചാരണ വലിച്ചു നീട്ടുക എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള വഴി. പക്ഷേ അതത്ര എളുപ്പമാവില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. പ്രതികളും സാക്ഷികളും ഹാജരാകാതെ വിചാരണ നടത്താതെ സർക്കാർ വീഴ്ച വരുത്തിയാൽ ആർക്ക് വേണമെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാം. അപ്പോൾ സുപ്രീം കോടതി ഈ കേസ് നേരിട്ട് ഏറ്റെടുത്ത് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോട് എത്രയും പെട്ടെന്ന് കേസ് അവസാനിപ്പിക്കാൻ ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കാം. ശക്തമായ തെളിവുകളും സാക്ഷികളും ഈ കേസിൽ പ്രതികൾക്കെതിരെ ഒരു വജ്രായുധമായി നിൽക്കുകയാണ്. രണ്ടും അപകടങ്ങൾ തന്നെയാണ് സർക്കാരിന് മുന്നിലുള്ളത്. ക്രിമിനൽ കേസിൽ 2 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടാൽ ബി ശിവൻകുട്ടിക്കും KT ജലീലിനും അടക്കം ഔദ്യോഗിക സ്ഥാനങ്ങൾ നഷ്ടമാകും. 6 വർഷം തിരഞ്ഞെടുപ്പിൽ നിന്നും ഒരുപക്ഷെ വിട്ടു നിൽക്കേണ്ടി വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞായി പോകും. കാരണം ശക്തമായ തെളിവുകൾ തന്നെയാണ് പ്രതികൾക്കെതിരെ കോടതിക്ക് മുൻപാകെ ഉള്ളത്. അന്നത്തെ നിയമസഭാ സെക്രട്ടറി PD ശാർങ്ങധരൻ ആണ് 1-ാം സാക്ഷി. അദ്ദേഹത്തിൻ്റെ പരാതിയിന്മേൽ തന്നെയാണ് കേസെടുത്തിരിക്കുന്നതും. അന്നത്തെ സാമാജികരും വാച്ചൻ വാർഡും എല്ലാം സാക്ഷികളാണ്. വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ സർക്കാർ നിശ്ചയിച്ച ലീഡർക്ക് മന്ത്രിക്കെതിരെ ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടി വരും എന്ന ഒരു ഗതികേടും ഇപ്പോഴുണ്ട്.
കൃത്യമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ ഉള്ളത്. പൊതുമുതൽ നശീകരണ നിയമം അനുസരിച്ച് 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. IPC 447 പ്രകാരം അതിക്രമിച്ചു 3 മാസം തടവും 500 രൂപ പിഴയും. IPC 427 പൊതുമുതൽ നശിപ്പിക്കൽ പ്രകാരം 2 വർഷം തടവും പിഴയും. IPC 447 അനുസരിച്ച് അതിക്രമിച്ചു കടക്കൽ 3 മാസത്തോളം നിയമസഭ സാമാജികനായി ഇരുന്നത് കൊണ്ട് തന്നെ നിലനിൽക്കില്ല. എങ്കിലും 2 വർഷത്തിന് മുകളിൽ ഒരു തടവ് ശിക്ഷ കിട്ടാനുള്ള എല്ലാ ലക്ഷണങ്ങളും ആണ് ഇവിടെ ശിവൻകുട്ടിക്കുള്ളത്. ഇതോടെ ശിവൻകുട്ടിയുടെയും മറ്റു പ്രതികളുടെയും ഭാവി ഈ ശിക്ഷയ്ക്കനുസരിച്ച് പടുകുഴിയിലാവാനാണ് സാധ്യത. നമസ്കാരം.